പ്രൈവറ്റ് ആശുപത്രികൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് പണം ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ ആർക്കൊക്കെ പരാതി കൊടുക്കണം, പരാതി കൊടുക്കേണ്ടത് എങ്ങനെ, എത്ര ദിവസത്തിനുള്ളിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലം ലഭിക്കും, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്രയും ആസൂത്രിതമായിട്ടുള്ള ഒരു പകൽക്കൊള്ളയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നാളെ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ മറ്റുള്ള ആശുപത്രികളെ പോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളും മാതൃകാപരമായ രീതിയിൽ, മനുഷ്യത്വപരമായ രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആശുപത്രിയിൽ കിടക്കുകയും അവർ അവസാനം നൽകിയ ബില്ല് യുക്തിക്ക് നിരക്കാത്തതും അമിതമായിട്ട് ചാർജ് ഈടാക്കുന്നതാണെങ്കിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട, ധൈര്യസമേതം ഈ പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പരാതി കൊടുക്കുക. നിങ്ങൾക്ക് നീതി എന്തായാലും ഉറപ്പാണ്. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആശുപത്രിയിലേക്ക് എടുക്കുകയും കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സ എടുത്തതിന് ശേഷം ലഭിക്കുന്ന ബിൽ, ഡിസ്ചാർജ് ബില്ല് വളരെ അധികവും നിങ്ങൾ എത്ര കണക്ക് കൂട്ടിയിട്ടും അതിനേക്കാൾ ഇരട്ടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം പരാതി നൽകേണ്ടത് അതാത് ജില്ലയിലെ ജില്ലാ കളക്ടർമാർക്കാണ്. നിങ്ങൾക്കത് ഇമെയിൽ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈവശമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ നിവേദനവും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ എന്നാണ് അഡ്മിറ്റ് ആയത്, എന്നാണ് നിങ്ങൾ ഡിസ്ചാർജ് ആയത്, അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി, ഏതൊക്കെ മരുന്നുകളാണ് ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായത്, ഏതൊക്കെ മരുന്നുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത്, അതായത് എനിക്ക് ഇത്രാം തീയതി ഇത്ര ഇത്ര മരുന്നുകളെ തന്നിട്ടുള്ളൂ, എൻ്റെ അടുത്ത് ഇത്ര ഇത്ര സ്റ്റാഫേ വന്നിട്ടുള്ളൂ, ഇന്ന ഡോക്ടറെ വന്നിട്ടുള്ളൂ എന്നൊക്കെ കൃത്യമായിട്ടൊരു കണക്ക് വെച്ച് നിങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടിക്കഴിച്ച് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് ഒരു ആസൂത്രിതമായിട്ടുള്ള കൊള്ള നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളക്ടർ ഇത് അതാത് ജില്ലയിലെ നമ്മുടെ DMOH, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത്, ആരോഗ്യത്തിൻ്റെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യും. ആരോഗ്യ മേഖലയിലുള്ള വിജിലൻസ് ഈ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് ആ ആശുപത്രിയിൽ പോയി അന്വേഷിക്കുകയും ഈ മൊഴിയിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഒക്കെ എല്ലാം എടുത്തതിന് ശേഷം അവരുടെ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് ആ റിപ്പോർട്ടിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും സത്യമാണെങ്കിൽ ഈ പരാതി കേസെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് കൈമാറുകയും ആശുപത്രിക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. ഇതുകൂടാതെ തന്നെ നമ്മളുടെ കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ, ആ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോളോവേഴ്സ് ആ പേജിൻ്റെ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിലും ഈ പരാതി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഈ ബില്ലിൻ്റെ കോപ്പിയും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരായിട്ടുള്ള ആരെങ്കിലും വ്യക്തികളുടെ മൊബൈൽ ഉപയോഗിച്ചോ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാനായിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഫോർവേഡ് ചെയ്ത് പോകുമ്പോൾ അത് ആ ഒരു ആശുപത്രിയുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത്. അങ്ങനെ ഒരു മോശം ഇമേജ് ആ ഒരു ആശുപത്രി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ ഇത്തരം പ്രവണതകൾ അവരിൽ നിന്ന് വരുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത് നിങ്ങൾക്ക് പരാതി കൊടുക്കാനായിട്ട് ഇതിൻ്റെ കോപ്പിയായിട്ട് DMOക്ക് കൊടുക്കാം. അതും നേരത്തെ പറഞ്ഞ പോലെ ഇമെയിലായിട്ടോ നേരിട്ടോ അല്ലെങ്കിൽ DMOയുടെ ഫേസ്ബുക്ക് പേജിലൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റു മേഖല എന്ന് പറയുന്നത് ദൃശ്യ വാർത്താ മാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങളായിക്കൊള്ളട്ടെ, ചാനലുകളായിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള ഓൺലൈൻ ചാനലുകൾക്കുണ്ട്. ഇവർക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ഈ വാർത്ത ഡോക്യുമെന്റ്സ് സഹിതം കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നീതി ഉണ്ടായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള നിങ്ങളുടെ മെമ്പർമാരുണ്ടായിരിക്കും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവനക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടായിരിക്കും, എനി പൊളിറ്റിക്കൽ പാർട്ടീസ്, യുവജന സംഘടനകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനും ഒപ്പം തന്നെ സർക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും സാധാരണക്കാരാണ്. നമ്മൾ ഓരോ ദിവസം പത്രമെടുത്ത് വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചോ വിറ്റോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പാദസരം വരെ വിറ്റിട്ടൊക്കെയാണ് പലപ്പോഴും ആശുപത്രി ബില്ല് അടയ്ക്കേണ്ടി വന്നത്. 4 ദിവസത്തേക്ക് 50,000 രൂപയും ഒരാഴ്ചത്തേക്ക് 1.5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ എത്രത്തോളം ശരിക്കേടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ആ ഡിസ്ചാർജ് സമ്മറിയിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അതിനകത്ത് തെറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ, അമിതമായിട്ട് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
ഇത് കൂടാതെ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പ്രാദേശികമായിട്ട് നമ്മുടെ MLA ഉണ്ട്, MP മാരുണ്ട്. ഇവർക്കും കൃത്യമായിട്ട് രീതിയിൽ പരാതി കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന മേഖലയിലുള്ള എല്ലാ വ്യക്തികളും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകുകയും നിങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി കൃത്യമായിട്ടും ആശുപത്രി മാനേജ്മെന്റുമായി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ടോക്കിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പണം, നിങ്ങളിൽ നിന്ന് അമിതമായിട്ട് ഈടാക്കിയിട്ടുള്ള പണമൊക്കെ എല്ലാം തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. ഇതുകൂടാതെ മറ്റൊരു മാർഗമാണ് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബില്ലുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് കൺസ്യൂമർ കോർട്ട് വഴി പരാതി കൊടുക്കാം. കൺസ്യൂമർ കോർട്ട് വഴി പരാതി ഏറ്റവും അവസാനം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം നിങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കുക, ദെൻ DMOക്ക് പരാതി കൊടുക്കുക, ദെൻ നമ്മുടെ മീഡിയാസിന് ഈ ഇൻഫർമേഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ എല്ലാം മാക്സിമം ഇത് ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ കൺസ്യൂമർ കോർട്ടിലും കൂടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരും പറ്റിക്കില്ല. അതുമാത്രമല്ല, ഇത് മറ്റു ഒരുപാട് ആളുകൾക്ക് നാളെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അനുകൂല ഘടകം കൂടിയായിരിക്കും, പ്രോത്സാഹനം കൂടിയായിരിക്കും. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കഷ്ടപ്പാട് വരുന്ന സമയത്ത് ഇത്തരം ആസൂത്രിതമായിട്ടുള്ള കൊള്ള നടത്തുന്നത് തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും ആരും വിചാരിക്കേണ്ട. നിങ്ങൾ ഏത് ആശുപത്രിക്കെതിരെ വേണമെങ്കിലും ഈ പറയുന്ന രീതിയിൽ പരാതി കൊടുത്തോ, നിങ്ങളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ടായിരിക്കും. താങ്ക് യു.